പ്രൈസ് ദി ലോർഡ്. പ്രഭാത മന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. 1 തെസ്സലോനിക്യാ ലേഖനം 4:7. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ഇവിടെ ദൈവഹിതത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളെക്കുറിച്ച് എന്താകുന്നു എന്ന് പഠിച്ചു വരുമ്പോൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം നാം അശുദ്ധിയിൽ മുൻപോട്ട് പോകാനല്ല, അനുദിനം വിശുദ്ധീകരണം പ്രാപിച്ച് നിലനിൽക്കണമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണം, അതിൻ്റെതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എഫേസ്യ ലേഖനം 2:10 ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാകുന്നു എന്നവിടെ പറയുന്നു. നാം നല്ല പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത് സമാധാനമാകുന്നത് ചെയ്യണം. സൽപ്രവൃത്തിക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൽ നാം 1-2 പ്രാവശ്യം സൽപ്രവൃത്തി ചെയ്തിട്ട് നിർത്തിക്കളയുവാനല്ല, അത് ചെയ്ത് പോരേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് തുടർച്ചയായി ചെയ്യണം. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നാളത്രയും നാം ജീവിച്ചിരിക്കുന്ന നാളത്രയും ആ സൽപ്രവൃത്തികളിൽ തുടരണം എന്ന് തന്നെയാണ് എഫേസ്യ വിശ്വാസികളോടായി പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുന്നത്. റോമാലേഖനം 6 അതിൻ്റെ 19 വായിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോകണം എന്ന് പൗലോസ് വളരെ ശക്തമായി ഊന്നി പറയുന്നുണ്ട്. നമ്മൾ പാപത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയും പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള അവസ്ഥയും എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് മുൻപുള്ള അവസ്ഥ, നാം നമ്മുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി വെച്ചു. അപ്പോൾ അശുദ്ധിയും അധർമ്മവും നമ്മോട് എന്തൊക്കെ കൽപ്പിക്കുന്നു അത് ചെയ്ത് അതിനെ അനുസരിച്ച് അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ മുഴുവനും നമ്മുടെ മനസ്സിനെ മുഴുവനും സകല അവയവങ്ങളെയും വിട്ടുകൊടുത്ത് അതിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, അതിന് അടിമകളാകരുത്, അധർമ്മത്തിനോ അശുദ്ധിക്കോ അടിമകളായി നമ്മുടെ അവയവങ്ങളിൽ അതിൻ്റെ ഒരു പ്രവൃത്തിയും വെളിപ്പെടരുത് എന്ന വളരെ വ്യക്തമായി ശക്തമായുള്ള പ്രമാണമാണ്, നിയമമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാപത്തിൽ ആയിരുന്നപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നാം എങ്ങനെയാകണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. നമ്മുടെ അവയവങ്ങളെ അനുദിനം നാം വിശുദ്ധീകരിക്കേണ്ടതിന്, വിശുദ്ധി പ്രാപിക്കേണ്ടതിന് എന്തു ചെയ്യണം, നീതിക്ക് അടിമകളായി നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളെയും നീതിക്ക് അടിമകളായി സമർപ്പിക്കണം. നമ്മുടെ കൈയുടെ പ്രവൃത്തികൾ, കാലിൻ്റെ പ്രവൃത്തികൾ, കണ്ണിൻ്റെ പ്രവൃത്തികൾ, നാം ചെവികൊണ്ട് കേൾക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, സകലതും നീതിക്ക് അനുകൂലമായത്, നീതിക്ക് അടിമകളായി സമർപ്പിച്ചുള്ള പ്രവൃത്തികളെ നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരാവൂ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഈ വചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങളിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത്? പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇനി എന്തു ചെയ്യരുത്? അശുദ്ധിക്ക് അടിമകളായി പോകരുത്. അങ്ങനെ പോകുന്നെങ്കിൽ മടങ്ങി വരണം. നീതിക്ക് അടിമകളായി നീതി പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നീതിയിലും വിശുദ്ധിയിലും മുൻപോട്ട് പോകുവാനുള്ള കൃപ നൽകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.